ഇന്ന് 9-ാം ക്ലാസ്സിലെ പുതുക്കിയ സിലബസ് അനുസരിച്ചുള്ള മലയാളം സെക്കൻഡ് പുസ്തകമാണ് ഇന്ന് എടുക്കുന്നത്. 1-ാമത്തെ യൂണിറ്റ്. 1-ാമത്തെ യൂണിറ്റിൽ 3 ഭാഗങ്ങളായിട്ടുണ്ട്, 3 ചാപ്റ്ററുകൾ. യാത്രാ വിവരണങ്ങളെക്കുറിച്ചാണ് 1-ാമത്തെ യൂണിറ്റിൽ പഠിക്കുവാനുള്ളത്. അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. 3 രചനകളാണ് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1 SK പൊറ്റക്കാട്ടിൻ്റെ ശാന്തിനികേതനം എന്ന യാത്ര വിവരണ ഭാഗം, പിന്നെ വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിത, ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിലെ മണൽ കൂനകൾക്കിടയിലൂടെ എന്ന ഭാഗം എന്നിവയാണ്. പിന്നെ പ്രവേശകമായിട്ട് സുജാതാദേവിയുടെ കാടുകളുടെ താളത്തേടിയുള്ള ഒരു ചെറിയ യാത്ര കുറിപ്പുമുണ്ട്. പിന്നെ വി മുസഫർ അഹമ്മദിൻ്റെ മരുഭൂമിയുടെ ആത്മകഥ എന്ന കൃതിയിലെ ചെറിയ ഭാഗവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം വായിക്കുവാനുണ്ട്, നന്നായിട്ട് വായിക്കുവാനുണ്ട്, നന്നായിട്ട് വായിക്കുവാനും എഴുതുവാനും ഒക്കെയുണ്ട്. വായിച്ചു നോക്കിയിട്ട് അല്പം ടഫായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ പുസ്തകം കിട്ടുമ്പോൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ആദ്യം നമുക്ക് സുജാതാദേവിയുടെ ഈ ചെറിയ യാത്രാക്കുറിപ്പൊന്ന് നോക്കാം. കാടുകളുടെ താളം തേടി. സുജാതാദേവി ആരാണെന്നറിയാമോ? സുജാതാദേവി നമ്മുടെ പ്രശസ്ത കവയിത്രിയായിരുന്ന സുഗതകുമാരിയുടെ അനുജത്തിയാണ്. അപ്പോൾ ഈ യൂണിറ്റിൻ്റെ പേര് നടക്കുംതോറും തെളിയും വഴികൾ. ഈ യാത്രാക്കുറിപ്പൊന്ന് നോക്കാം, വായിക്കാം. പ്രിയപ്പെട്ട ചേച്ചി, എത്ര നാളായി ഞാനിങ്ങു പോന്നിട്ട്? 2 മാസം. ഇത്ര നാൾ തനിച്ചു വീട്ടിൽ നിന്നും മാറി നിന്നിട്ടേയില്ല. ഈ യാത്ര എല്ലാ അർത്ഥത്തിലും എനിക്കൊരു ഹിമാലയൻ യാത്രയായിരുന്നു. 12 വർഷത്തെ സാധാരണ ജീവിതത്തിൽ നിന്നു നേടുന്നതിൽ എത്രയോ അധികം അനുഭവ പാഠങ്ങൾ 2 മാസത്തെ യാത്രയിൽ നിന്നു ഞാൻ പഠിച്ചു. കഴിഞ്ഞ തീർത്ഥാടനവും ഈ പഠനാടനവും കൂടെ ജീവിതത്തിൻ്റെ എത്ര മുഖങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. ഇക്കോളജിയേക്കാളും സോഷ്യോളജിയേക്കാളും പരുക്കൻ ജീവിത പാഠങ്ങളാണ് ഞാൻ നന്നായി പഠിച്ചു തന്നു തോന്നുന്നു. വഴിവക്കിലെ പെട്ടിക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ, പീടിക തിണ്ണയിലും ചായക്കടയിലും അന്തിയുറങ്ങാൻ, അപരിചിതരുടെ സൈക്കിളിൻ്റെ പിന്നിലും ലോറിയിലുമൊക്കെ കയറി യാത്ര ചെയ്യാൻ, റിസർവേഷനില്ലാത്ത ട്രെയിനിൽ ഇടനാഴിയിൽ പെട്ടിയിൽ കുത്തിയിരുന്നുറങ്ങാൻ, രോഗങ്ങളെ ചെറുക്കാൻ, സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ, മര്യാദക്കാരോടും മര്യാദയില്ലാത്തവരോടും പെരുമാറാൻ, സ്വയം സൂക്ഷിക്കാൻ, തനിച്ചിരിക്കാൻ പോരെ? മറ്റൊരാളാവാൻ ഇത്രയൊക്കെ പോരെ? ഒക്കെ പ്രായോഗിക ജീവിത പാഠങ്ങൾ. കാട്ടിനുള്ളിലെ ജീവിതത്തിൻ്റെ താളമൊന്നും വേറെ. അതു സുഖകരമായ അനുഭൂതിയാണ്. കാടും മലയും പുഴയും കൂടെ തന്നതൊക്കെ പറയാൻ വാക്കില്ല. ആ ഐന്ദ്രിയ അനുഭൂതികൾ ഉള്ളിൽ നിറഞ്ഞുമിങ്ങുന്നത് എന്നെങ്കിലും ഇറ്റു കവിതയായെങ്കിൽ ഞാൻ ധന്യയായി. അന്യരായ മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ അവരുടെയൊക്കെ ജീവിത അനുഭവങ്ങൾ എൻ്റേതായി മാറിയതുപോലെ കണ്ണീരും നോവും ചിരിയും കലർന്ന ആ കഥകൾ എന്നെ സാഡർ ആൻഡ് വൈസർ ആക്കുമോ എന്നറിയില്ല. എന്തായാലും നിധി കുംഭങ്ങളാണ് ഹിമാലയം തന്നതൊക്കെ. ഈ യാത്ര ഒരു തുടക്കം മാത്രമാണെന്നു ഞാൻ കരുതുന്നു. അറിവിൻ്റെയും അനുഭൂതിയുടെയും ഈ നീരൊഴുക്ക് ഉറവ പൊട്ടിത്തുളമ്പിയത് കെട്ടിനിർത്താനുള്ളതല്ലെന്നും ഞാൻ അറിയുന്നു. ഇതിൻ്റെ ആഴവും ഒഴുക്കും വർദ്ധിക്കാൻ, ഇത് എത്തേണ്ടയിടത്ത് ചെന്നെത്താൻ അപ്രമേയതയുടെ കാരുണ്യം ഗംഗ പ്രവാഹമായി അലിഞ്ഞെത്തി എന്നെ അനുഗ്രഹിക്കട്ടെ. വേഗം നാട്ടിലെത്താം. വീട്ടിലെത്താൻ തിരക്കായി, സ്വന്തം അനിയത്തി. അപ്പോൾ സുജാതാദേവി ചേച്ചിയായ സുഗതകുമാരിക്ക് എഴുതിയ ഒരു യാത്രാക്കുറിപ്പാണ്. ഒരു കത്തിൻ്റെ രൂപത്തിലാണിത്.
അപ്പോൾ വീട്ടിൽ നിന്ന് പോന്നിട്ട് 2 മാസമായി. ഈ യാത്ര സുജാത ദേവി ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ സോഷ്യോളജിയും ഇക്കോളജിയും ഒന്നുമല്ല എന്നും പരുക്കൻ ജീവിത പാഠങ്ങളെല്ലാം അവർ പഠിച്ചു. സ്വയം അറിയാനും സ്വയം സൂക്ഷിക്കാനും എല്ലാം പഠിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കത്തിൽ പറയുന്നുണ്ട്. ഈ കത്തിൽ നിങ്ങൾ വായിച്ചു നോക്കുക. നമുക്ക് പ്രധാനമായി പഠിക്കേണ്ടത് ചാപ്റ്റർ എസ് കെ പൊറ്റക്കാട്ടിൻ്റെ ചാപ്റ്ററാണ്. അപ്പോൾ ഈ കത്ത് നന്നായിട്ട് വായിക്കുക. ഇതിൽ ഒരു ചോദ്യമുണ്ട്, യാത്രകൾ എന്തിനല്ല? വിനോദത്തിന് എന്നൊരു ഉത്തരം കൊടുത്തിട്ടുണ്ട്. ബാക്കി ഉത്തരങ്ങൾ എന്തിനൊക്കെയായിരിക്കാം? യാത്രകൾ എന്തിനൊക്കെയായിരിക്കാം? വിനോദത്തിന്, ശരിയാണ് ഒന്ന്. പിന്നെയോ, നമ്മൾ വിജ്ഞാനത്തിന് അല്ലേ, അറിവ് നേടുവാനായിരിക്കാം. പിന്നെയോ, ഒരു അന്വേഷണത്വര ഉണ്ടാകാൻ, അതായത് നമുക്ക് എന്തോ ഒരു അന്വേഷിച്ച് കണ്ടെത്തുവാനുള്ള ഒരു താല്പര്യം അല്ലേ, ഒരു അന്വേഷണത്വര. പിന്നെയും അനുഭവങ്ങൾ അല്ലേ, ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അങ്ങനെ അനുഭവങ്ങളും അനുഭൂതികളും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ ഉപജീവനത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവരുണ്ട് അല്ലേ, ജീവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയോ, സാഹസികമായ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അപ്പോൾ സാഹസിക യാത്ര. പിന്നെയോ, പിന്നെ പഠനത്തിന് വേണ്ടിയിട്ട്, പിന്നെ പ്രകൃതിയെ അറിയാൻ, പിന്നെ തീർത്ഥയാത്ര, അങ്ങനെ പലതരം യാത്രകളുണ്ട്. അപ്പോൾ യാത്രകൾ എന്തിനെല്ലാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനോദത്തിന്, വിജ്ഞാനത്തിന്, അന്വേഷണത്തിനൊക്കെ, അനുഭവങ്ങൾക്ക്, ഉപജീവനത്തിന്, സാഹസിക യാത്രകൾക്ക് വേണ്ടി, തീർത്ഥയാത്ര, പഠനത്തിന്, പ്രകൃതിയെ അറിയാൻ, അങ്ങനെ ഒരുപാട് യാത്രകളുണ്ട്. അതെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ യാത്രകൾ നേടിയ അനുഭവ പാഠങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്യുക. അത് നമ്മുടെ ഈ കത്തിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെയുണ്ട്. എന്തൊക്കെയാണ് യാത്രയെ കണ്ടെത്തിയതെന്നുള്ളത്, അതായത് പരുക്കൻ ജീവിത പാഠങ്ങൾ പഠിച്ചു, പഴവക്കിലെ പട്ടിക്കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പഠിച്ചു, പീടികത്തിണ്ണയിൽ ചായക്കടയിലും എല്ലാം അന്തി ഉറങ്ങാൻ, പിന്നെ റിസർവേഷനില്ലാത്ത ട്രെയിനിൻ്റെ ഇടനാഴിയിൽ പെട്ടിയിൽ കുത്തിയിരുന്ന് ഉറങ്ങാൻ, അങ്ങനെ പല കാര്യങ്ങളും ഈ യാത്രയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അത് വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടും. നന്നായിട്ട് പുസ്തകം കിട്ടുമ്പോൾ വായിക്കണം. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ശാന്തിനികേതനം. ശാന്തിനികേതനം എന്നുള്ളത് എസ് കെ പൊറ്റക്കാട്ട് എഴുതിയ ഒരു യാത്രാ വിവരണമാണ്. ശാന്തിനികേതനം കൊൽക്കത്തയിലാണ്. നമ്മുടെ മഹാകവിയായിരുന്ന രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അച്ഛനായിരുന്നു ഇത് ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. അത് പിന്നീട് രവീന്ദ്രനാഥ ടാഗോർ ഒരു വിശ്വവിദ്യാലയമാക്കി തന്നെ മാറ്റി. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം അവിടെ ഒത്തുചേരുന്നുണ്ട് പഠനത്തിനും കലാപഠനത്തിനും ഒക്കെയായിട്ട്. പിന്നെ ശാന്തിനികേതനം കഴിഞ്ഞ വർഷം 2023 യുനെസ്കോയുടെ പൈതൃക പട്ടികയിലൊക്കെ ഇടം പിടിച്ചായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ശാന്തിനികേതനത്തെ കുറിച്ച് ഉണ്ട് പറയാൻ, പക്ഷേ നമുക്കിപ്പോൾ ഇത് ഒരുപാട് ഉണ്ട് വായിക്കുവാനായിട്ട്. അപ്പോൾ എസ് കെ പൊറ്റക്കാട്ടിൻ്റെ ശാന്തിനികേതനം, ആ യാത്രക്കുറിപ്പ് ഒന്ന് വായിക്കാം. അതിനു മുമ്പ് ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, യാത്രയിൽ കൊണ്ട വെയിൽ തിരികെ എത്തുമ്പോൾ തണലാകുന്നു. യാത്രയിൽ കൊണ്ട വെയിൽ തിരികെ എത്തുമ്പോൾ തണലാകുന്നു, എന്താണ് അതിൻ്റെ അർത്ഥം? ഒരുപാട് ക്ലേശങ്ങളെല്ലാം സഹിച്ചാണ് അല്ലേ നമ്മൾ യാത്ര പോകുന്നത്. ഒരുപാട് ദൈർഘ്യം, ഒരുപാട് ക്ലേശങ്ങൾ, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് യാത്ര പോകുന്നത്. യാത്ര ചിലപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടാകും, പക്ഷെ നമുക്ക് തിരിച്ചു വരാൻ നമുക്കൊരിടം വേണം. നമ്മൾ വീട്ടിൽ നിന്നാണ് പോകുന്നതെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ളൊരു, അതായത് എന്താ പറയുക, നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് തിരിച്ചു വന്നാലേ നമുക്ക് ആ യാത്ര പൂർണ്ണമായി എന്ന് പറയാൻ പറ്റുള്ളൂ. ആ യാത്രയിൽ അറിഞ്ഞതെല്ലാം നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് സമാധാനമായിട്ട് ഉപേക്ഷിച്ച് അവിടെ ഇരിക്കും അടുത്ത യാത്രയ്ക്കുള്ള ഊർജ്ജത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ യാത്രയിൽ കൊണ്ട വെയിൽ തിരികെ എത്തുമ്പോൾ തണലാകുന്നു അല്ലേ, തിരികെ എത്തുമ്പോൾ നമുക്കതൊരു തണല് തന്നെയാണ്. ഈ യാത്ര വിവരണം നോക്കാം. ശാന്തിനികേതനം എസ് കെ പൊറ്റക്കാട്ടിൻ്റെ. കൽക്കത്ത നഗരത്തിൽ നിന്ന് 100 നാഴിക അകലെ കിടക്കുന്ന ബോൾപൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയ ഉടനെ തന്നെ ചെറിയൊരു അങ്ങാടി കടക്കുന്നതോടുകൂടി പരിഷ്കാര സ്പർശമേൽക്കാത്ത ഏകാന്തമായ ഒരു ഉൾനാട്ടിൻ്റെ മടിത്തട്ടിലാണ് നാം എത്തിച്ചേരുക. നഗരത്തിൻ്റെ നിരന്തരമായ ഖര ആരവത്തിൽ നിന്നും നമുക്ക് തെല്ലിട നിർവൃതി നൽകുവാൻ പോകുന്ന വിശ്വവിഖ്യാതമായ ആ കുഗ്രാമത്തിൻ്റെ പ്രശാന്ത മൂഖമായ കുശല പ്രശ്നം നമ്മുടെ ഉൾത്തള കോരി തരിപ്പിക്കുന്നു. അപ്പോൾ കൽക്കത്തയിൽ നിന്ന് 100 നാഴിക അകലെയാണ് ഈ ബോൾപൂർ റെയിൽവേ സ്റ്റേഷൻ. അവിടെ വണ്ടി ഉടനെ തന്നെ ഒരു ചെറിയൊരു അങ്ങാടിയാണ് കാണുന്നത്. അവിടെ ഒരു പരിഷ്കാരം ഒന്നും ഇല്ല. ഒരു ഉൾനാട്ടിൻ്റെ മടിത്തട്ടിലേക്കാണ് എത്തിച്ചേരുന്നത്. അതായത് നഗരത്തിൻ്റെ ആരവങ്ങളൊന്നുമില്ല. നമുക്കൊരു നിർവൃതി നൽകുവാൻ പോകുന്ന ഒരു കുഗ്രാമമാണ് അവിടെയുള്ളത്.
അതൊരു ആ കുഗ്രാമം നമ്മുടെ ഉൾത്തുളർപ്പോർ ധരിപ്പിക്കുന്നു. ശാന്തി നികേതനത്തിലേക്ക് പോകുന്ന 3 മൈൽ നീളത്തിലുള്ള പാത മുന്നിൽ കാണുന്നു. കാളവണ്ടി ചക്രങ്ങളുടെ പാടുകൾ പതിഞ്ഞും പതിഞ്ഞു കുഴിഞ്ഞും ചേടിമണ്ണ് മൂടിയും കിടക്കുന്ന ജരാനര ബാധിച്ച ആ പടുകിഴവൻ പാത പാടങ്ങളുടെ നടുവിലൂടെ അങ്ങനെ വളഞ്ഞു പോകുന്നു. ടാഗോറിൻ്റെ സുപ്രസിദ്ധങ്ങളായ ചില ഗ്രാമീണ ചെറുകഥകളിലൂടെ ഈ നാടൻ പാതയുമായി നമുക്ക് മുമ്പ് തന്നെ പരിചയമുണ്ടോ എന്നു തോന്നും. അതായത് ശാന്തി നികേതനത്തിലേക്ക് പോകുന്ന പാത വഴി മുന്നിൽ കാണുന്നുണ്ട്. അപ്പം അതൊരു കുഗ്രാമമാണെന്ന് പറഞ്ഞല്ലോ. കാളവണ്ടി ചക്രങ്ങളെല്ലാം പതിഞ്ഞു കിടക്കുന്നു, ചേടിമണ്ണ് പതിഞ്ഞു കിടക്കുന്നു. ഒരു പടികിഴവ പാത, അതായത് അവിടെ പരിഷ്കാരം ഒട്ടും എത്തിയിട്ടില്ല. അപ്പോൾ ടാഗോറിൻ്റെ കഥകൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, സുപ്രസിദ്ധമായ ചില ഗ്രാമീണ ചെറുകഥകളുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഈ നാടൻ പാതയുമായി നമുക്ക് പരിചയം തോന്നും. ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ചു കാണുന്നു. കേരളത്തെ കൂടുതൽ കോമളമാക്കി തീർക്കുന്ന ഇടതിങ്ങിയ തെങ്ങിൻ തൂപ്പുകളുടെ പച്ചവർണ്ണപ്പകിട്ടോ ചിന്നിക്കിടക്കുന്ന കുന്നിൻ നിരകളുടെ നിശ്ചലമായ പശ്ചാത്തലങ്ങളോ ബംഗാളിലെ ഉൾനാടുകളെ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിലും മറ്റു പ്രകാരത്തിൽ ഇവ കേരളത്തിലെ ഉൾനാടുകളോട് അത്ഭുതകരമായ സാമ്യം വഹിക്കുന്നുണ്ട്. അങ്ങിങ്ങായി തെങ്ങുകളും താലവൃക്ഷങ്ങളും തലയുയർത്തി നിൽക്കുന്ന പറമ്പുകൾ, മുളങ്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മതിലുകൾ, വാഴത്തോട്ടങ്ങൾ, പച്ചക്കറി വളപ്പുകൾ, ആൽത്തറകൾ, ആമ്പൽ കുളങ്ങൾ, ഇവയൊക്കെ ഭംഗിയിൽ നിരത്തിവെച്ച ഇവിടുത്തെ ചില ഗ്രാമമൂലകളിൽ വന്നു ചേരുമ്പോൾ നാം മലയാളത്തെ അനുസ്മരിക്കുകയല്ല, അനുഭവിക്കുക തന്നെ ചെയ്യുന്നു. പരന്ന നെൽപ്പാടങ്ങളുടെ കരയിൽ കാണുന്ന ആ പുല്ലുമേഞ്ഞ കർഷക കുടിലുകൾ മലയാളക്കരയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്നു തോന്നും. ആ മാതൃകയിലുള്ള പുല്ലുമാടങ്ങൾ മലയാളത്തിലും ബംഗാളിലുമല്ലാതെ ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണുകയില്ല. അപ്പോൾ ഏകദേശം ബംഗാളും കേരളവും ഒരേപോലെയാണെന്നാണ് നമ്മുടെ എസ് കെ പച്ചക്കാട്ട് പറയുന്നത്. കേരളത്തിന് അത്ര ഭംഗിയില്ലെങ്കിൽ പോലും, അതായത് കേരളത്തിന് അത്ര ഭംഗിയല്ല, അത്ര പച്ചവർണ്ണ പകിട്ടോ അല്ലെങ്കിൽ അതുപോലെ കുന്നുകളൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ഭംഗി, അതായത് കേരളത്തിലെ ഏകദേശം ഒരു ഭംഗി ബംഗാളിലെ ഉൾനാടുകളിലുണ്ട്. ഈ പച്ചക്കറിത്തോട്ടങ്ങളും വാഴത്തോട്ടങ്ങളും ആമ്പൽക്കുളങ്ങളും ആൽത്തറകളൊക്കെ അവിടെയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ, അതായത് ഈ പാടത്തെ നെൽപ്പാടങ്ങളുടെ കരയിലെ കർഷകരുടെ കുടിലുകൾ, പുല്ലുമേഞ്ഞ കുടിലുകൾ, ഇതൊരുപാട് വർഷം വേദിയ യാത്രാ വിവരണമാണ്. അന്നൊക്കെ കുടിലുകളായിരുന്നല്ലോ അധികവും. അപ്പോൾ ഈ കുടിലുകൾ എല്ലാം ഇതെല്ലാം കാണുമ്പോൾ ശരിക്കും കേരളം തന്നെയാണിതെന്ന് നമ്മുടെ ഈ യാത്രാ വിവരണമേതിയ എസ് കെ പറ്റക്കാട്ട് അത്ഭുതപ്പെട്ടു പോവുകയാണ്. നമുക്ക് ശാന്തി നികേതനത്തിലേക്ക് പതുക്കെ യാത്ര തുടരാം. പാതയുടെ ഇരുപാടും കണ്ണെത്താത്ത ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുല്ലുമാടങ്ങളിൽ നിന്ന് അത്താഴമൊരുക്കുന്നതിൻ്റെ പുക നേരിയ ചുരുളുകളായി മേഘബാധയില്ലാത്ത മാനത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഈ ശാന്തി നികേതനം എന്ന് പറയുന്നത് വിശ്വപ്രസിദ്ധമായ ഒരു യൂണിവേഴ്സിറ്റിയാണ്, വിശ്വഭാരതി എന്ന് പിന്നീട് അറിയപ്പെട്ടു. ഈ ശാന്തി നികേതനത്തിലേക്കാണ് ഈ പോകുന്നത്. ഒരു ടൗണിലൂടെയുള്ള യാത്രയല്ല, ഒരു നഗരത്തിലൂടെയുള്ള യാത്രയല്ല, ഇതൊരു കുഗ്രാമത്തിലൂടെയാണ് ശാന്തി നികേതനത്തിലേക്കുള്ള ഒരു വഴി. നെൽപ്പാടങ്ങളും നെൽപ്പാടങ്ങളുടെ നടുവിലൂടെയുള്ള വഴികളും അതുപോലെ പുല്ലുമാടങ്ങളിൽ നിന്ന് അത്താഴമൊരുക്കുന്നതിൻ്റെ പുകയൊക്കെ അന്തരീക്ഷത്തിലേക്ക് മേഘബാധയില്ലാത്ത മാനത്തിലേക്ക് ആകാശത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. അന്നൊക്കെ അടുപ്പാണല്ലോ കത്തിക്കുന്നത്. അപ്പോൾ പുകയെല്ലാം അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോകും, ഇതെല്ലാം ആകാശത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഈ കാഴ്ചകളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ പല ഗ്രാമീണ കാഴ്ചകളും കണ്ടുകൊണ്ട് തെല്ലി ദൂരം നടന്നാൽ നാം കുറേ ചെറിയ വീടുകൾ ചിതറിക്കിടക്കുന്ന ഒരു പ്രദേശത്ത് ചെന്നെത്തും. അവിടുന്ന് അങ്ങോട്ട് വഴി കാണുന്നില്ല, നാം സംശയിക്കുന്നു. വിശ്വവിഖ്യാതമായ ആ സർവകലാശാല എവിടെ?
അപ്പം ഈ വിശ്വവിഖ്യാതമായ സർവകലാശാലയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. പക്ഷേ അവിടെ വഴി ചോദിക്കാൻ പോലും ഒരാളില്ല. അദ്ദേഹം സംശയിച്ച് പോവുകയാണ്, ഞാൻ വന്നത് ഇങ്ങോട്ട് തന്നെയാണോ, ഇത് തന്നെയാണോ വഴി? അപ്പോൾ ഒരു ബംഗാളിയോട് അദ്ദേഹം ചോദിച്ചു, ശാന്തിനികേതനത്തിലേക്കുള്ള വഴി ഏതാണ്? അയാൾ ആദ്യം സംശയാത്മകമായി എന്നെ ഒന്ന് വീക്ഷിച്ചു, പിന്നെ എൻ്റെ അജ്ഞതയ്ക്ക് ഒരു പുഞ്ചിൽ സമ്മാനിച്ചുകൊണ്ട് നാലുപാടും ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു തന്നു. ഇതെല്ലാം തന്നെ ശാന്തിനികേതനം. നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു, നാം കുറഞ്ഞൊന്ന് ലജ്ജിക്കുന്നു. നമ്മുടെ ഭാവനയിൽ വർത്തിച്ചിരുന്ന വിശ്വവിദ്യാലയം മാഞ്ഞുപോകുന്നു, പകരം ഒരു പുണ്യാശ്രമം മുമ്പിൽ തെളിഞ്ഞു കാണുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്ന എന്താണ്, ഇദ്ദേഹം ആലോചിക്കുകയാണ്, ഇദ്ദേഹം വിചാരിച്ചിരുന്ന എന്താ, ചുറ്റും കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതെങ്ങനെയാണ്, ഇദ്ദേഹത്തിൽ തന്നെ നാണമായി തുടങ്ങി. ഒരു വിശ്വഭാരതി യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ചുറ്റും കെട്ടിടങ്ങളായിരിക്കാം അല്ലേ, കോൺക്രീറ്റ് നടപ്പാതകളുണ്ടാവാം. പക്ഷേ ഇതൊന്നുമില്ല, ഇതൊക്കെ ഇത് കണ്ടു കഴിഞ്ഞൊരു പുണ്യ ആശ്രമം, ഒരു ആശ്രമം പോലെയാണ് ഈ ശാന്തിനികേതനം അദ്ദേഹത്തിന് തോന്നുന്നത്. അതെ, ഇന്ത്യയിലെ മറ്റൊരു വിശ്വവിഖ്യാത കലാകേന്ദ്രമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ പോലെ കണ്ണഞ്ചിക്കുന്ന റോസ് വർണ്ണത്തിലുള്ള കെട്ടിടങ്ങളുടെ ഖണ്ഡാകൃതിയിലുള്ള ശൃംഗങ്ങളോ സർവകലാശാലയുടെ നാമധേയം ബൃഹത് ലിപികളിൽ എഴുതിവച്ച ഗംഭീര ഗോപുരദ്വാരമോ ഇവിടെ നമ്മുടെ നയനങ്ങളെ എതിരേൽക്കുവാനില്ല. ശാന്തിനികേതനത്തിന് അതിർത്തി നിർണയം ചെയ്യുന്ന ഭിത്തികൾ പോലുമില്ല. വായുവിൽ സംഗീത വീചികൾ പോലെ പരിസരത്തിലെ വിശാലതയിൽ കുറേ കുടിലുകൾ ഉൾച്ചേർന്ന് കിടക്കുന്നു. പുല്ലുമേഞ്ഞ കുറേ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തകിടികളുടെയും മധ്യേ ഒരു വിശ്വവിദ്യാലയം സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും നമുക്കാദ്യം വിശ്വസിക്കുവാൻ കഴിയില്ലെങ്കിലും ക്രമേണ അവിടുത്തെ പരിസരങ്ങളുമായി നാം പരിചയപ്പെടുമ്പോൾ നമുക്ക് തോന്നി തുടങ്ങും, ഹാ, കൂറ്റൻ കെട്ടിടങ്ങൾ, ഈ പ്രദേശത്തെ അലങ്കോലപ്പെടുത്താഞ്ഞത് എത്ര നന്നായി എന്ന്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചതുപോലെ ഒരു യൂണിവേഴ്സിറ്റി അല്ല അത്, നമ്മുടെ ഇന്ത്യയിലെ മറ്റൊരു വിശ്വവിഖ്യാത കലാകേന്ദ്രമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അവിടുത്തെ റോസ് നിറത്തിലുള്ള കണ്ണഞ്ചിക്കുന്ന റോസ് നിറത്തിലുള്ള കെട്ടിടങ്ങളൊന്നും തന്നെ ഇല്ല. അദ്ദേഹം കരുതിയിരുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കാം ഈ ശാന്തിനികേതനം എന്നായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഖണ്ഡാകൃതിയിലുള്ള ശൃംഖങ്ങളില്ല, ഈ സർവകലാശാലയുടെ പേരൊന്നും ഇങ്ങനെ വലിയ അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ടില്ല, ഒരു ഗോപുരം, വലിയ ഗംഭീരമായ ഗോപുരങ്ങളില്ല, ഇതൊന്നും നമ്മുടെ കണ്ണുകൾ എതിരേൽക്കാനായിട്ട് അവിടെ ഇല്ല. ഒരു എന്താ പറയുന്നത്, അതിർത്തി നിർണ്ണം ചെയ്യാൻ ഒരു ഭിത്തി പോലും അവിടെ ഇല്ല. പിന്നെ എന്താണ്, കുറേ കുടിലുകളൊക്കെ ഇങ്ങനെ ഉൾച്ചേർന്ന് കിടക്കുന്നുണ്ട് അവിടെ, പുല്ലുമേഞ്ഞ കുറേ കുടിലുകൾ, മാന്തോപ്പുകൾ, അപ്പം ആ പുൽത്തകിടികൾ, അങ്ങനെയാണ് അവിടെ ഈ ശാന്തിനികേതനം സ്ഥിതി ചെയ്യുന്നത്. അത് നമുക്ക് ആദ്യം അത് വിശ്വസിക്കാൻ കഴിയില്ല. പിന്നെ അവിടുത്തെ പരിസരങ്ങളുമായി നാം പരിചയപ്പെടുമ്പോൾ നമുക്ക് തോന്നി തുടങ്ങും, ഈ കൂറ്റൻ കെട്ടിടങ്ങളൊന്നും ഇവിടെ ഇല്ലാഞ്ഞത് എത്ര നന്നായി എന്ന്. കറുത്ത പരുത്ത മൺ ചുമരുകളും പുല്ലുമേഞ്ഞ മേൽപ്പുരയുമുള്ള ഒരെളിയ പർണശാലയാണ് വിസ്തൃതമായ കലാഭവനം. വിശ്വഭാരതി സർവകലാശാലയിലെ ഒരു പ്രത്യേക വിഭാഗമാണിത്. വിദഗ്ധനായ ഒരു കലാകാരൻ്റെ കൈപ്പാടുകൾ ഈ ഭവനത്തിൻ്റെ ചുമരുകളിൽ പതിഞ്ഞു കാണുന്നുണ്ട്. 1922 ഇത് തുടങ്ങിയത്. ഇതിനകത്ത് ചിത്രകലയിൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന സാമഗ്രികൾ വൃത്തിയായി സജ്ജമാക്കി വെച്ച പ്രത്യേകം ഇരിപ്പിടങ്ങളുണ്ട്. പ്രാചീനവും അർവാചീനവുമായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ കാണിക്കുവാൻ വിസ്തൃത ചിത്രകാരന്മാരുടെ പ്രധാന ചിത്രങ്ങൾ ചുമരുകളിൽ തൂക്കിയിട്ടിരിക്കുന്നതിന് പുറമെ ഒരു പ്രത്യേക ചിത്രകലാ പ്രദർശന മുറിയും ഉണ്ട്. ഇവയിൽ ടാഗോർ വരച്ച ചില ആദ്യ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യക്ഷരത്തിലുള്ള ചില ഇംഗ്ലീഷ് കവിതകളും നന്ദലാൽ ബോസിൻ്റെ ചില ചിത്രങ്ങളും അദ്ദേഹം ഭംഗിയായി ഇംഗ്ലീഷിൽ പകർത്തിയ വെയർ ദി മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് തുടങ്ങുന്ന ഗീതാഞ്ജലിയിലെ സുപ്രസിദ്ധ വരികളും നമ്മെ പ്രത്യേകം ആകർഷിക്കുന്നു. കലാഭവന വിദ്യാർത്ഥികളുടെ പ്രത്യേക ഉപയോഗത്തിനായി കലാപരമായ ഗ്രന്ഥങ്ങൾ മാത്രമടങ്ങിയ ഒരൊന്നാന്തരം ഗ്രന്ഥശാലയും ഇതിലുണ്ട്. സുപ്രസിദ്ധ കലാകാരനായ നന്ദലാൽ ബോസിൻ്റെ കീഴിലാണ് കലാഭവനം.
ഇതിനകത്തെവിടെയും ഒരു ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ പുണർന്നു കിടക്കുന്നു. ഒരു ചിത്രകാരൻ്റെ ഭാവനയെ വികസിപ്പിക്കുവാൻ പര്യാപ്തമായ ഒരു പ്രത്യേക അന്തരീക്ഷവും കൃത്രിമമെന്ന് തോന്നാത്ത ഒരെളിയ പശ്ചാത്തലവും കലാദേവിയുടെ ഈ കേളീഗൃഹത്തിനു മാറ്റുകൂട്ടുന്നു. കലാഭവനത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായി സംഗീത ഭവനം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ സംഗീതത്തിലും നൃത്യങ്ങളിലും അഭ്യസനം നൽകി വരുന്നു. ശാന്തിനികേതനം എന്നായി കലാഭവനം എന്ന് പറയുന്നത് കറുകർത്ത മൺചുമരകളുള്ള പുല്ലുമേനെ മേൽപ്പുരയുള്ള ഒരു എളിയ പർണശാലയാണെന്ന് പറഞ്ഞു, ആശ്രമം പോലെയാണെന്ന് പറഞ്ഞു. പിന്നെ ഇത് വിദഗ്ധനായ ഒരു കലാകാരൻ്റെ കൈപ്പാടുകൾ ഈ ഭവനത്തിൻ്റെ ചുമരുകളിൽ പതിഞ്ഞു കാണുന്നുണ്ട്. 1922 ഇത് തുടങ്ങിയത്. പിന്നെ ഇതിനകത്ത് ചിത്ര കലയിൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സാമഗ്രികളെല്ലാം തന്നെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേക ഇരിപ്പിടങ്ങളുണ്ട്. പിന്നെ പ്രാചീനവും അർവാചീനവുമായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ കാണിക്കുവാൻ വിസ്തൃത ചിത്രകാരന്മാരുടെ പ്രധാന ചിത്രങ്ങൾ ചുമരുകളിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അതായത് പ്രാചീനവും അർവാചീനവും, പ്രാചീനം എന്ന് വെച്ചാൽ പഴയത്, അർവാചീനം എന്ന് വെച്ചാൽ പുതിയത്, പഴയതും പുതിയതുമായ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക ചിത്രകലാ പ്രദർശന മുറിയുണ്ട്. പിന്നെ ഇവയിൽ ടാഗോർ, നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ വരച്ച ചില ആദ്യത്തെ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യക്ഷരത്തിലുള്ള ചില ഇംഗ്ലീഷ് കവിതകളും, പിന്നെ നന്ദലാൽ ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഭാരതീയ ചിത്രകാരനാണ്, അദ്ദേഹം ഒരു വലിയ ചിത്രകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില ചിത്രങ്ങളും, പിന്നെ അദ്ദേഹം ഭംഗിയായി ഇംഗ്ലീഷിൽ പകർത്തിയ പിന്നെ എന്താണ് വേർ ദി മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ, അതായത് എവിടെ നിർഭയമേകുന്നു മാനസം, അതായത് നമ്മുടെ ഗീതാഞ്ജലിയിലെ വരിയാണത്. നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ പ്രൈസ് നേടിക്കൊടുത്ത ഗീതാഞ്ജലിയിലെ വരികൾ, ആ വരികളിൽ തുടങ്ങുന്ന സുപ്രസിദ്ധ വരികൾ, അങ്ങനെ എല്ലാം അവർക്ക് അവിടെ മനോഹരമായി തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ എന്താണ്, പിന്നെ ഈ കലാഭവനത്തിലെ വിദ്യാർത്ഥികളുടെ പ്രത്യേക ഉപയോഗത്തിന് വേണ്ടി മാത്രം കലാപരമായ ഗ്രന്ഥങ്ങളടങ്ങിയ ഒരു ഗ്രന്ഥശാലയുണ്ട്, ഒരു ലൈബ്രറിയുണ്ട്. പിന്നെ ഈ ലൈബ്രറി നമ്മുടെ നന്ദലാൽ ബോസിൻ്റെ കീഴിലാണ്. പിന്നെയോ ഇതിനകത്ത് എവിടെയും ഒരു ലാളിത്യം, സ്വച്ഛത, ശാന്തി, സമാധാനം എല്ലാം അങ്ങനെ പുണർന്നു കിടക്കുന്നുണ്ട്. പിന്നെന്താണ് ഒരു ചിത്രകാരൻ്റെ ഭാവനയെ വികസിപ്പിക്കാൻ പര്യാപ്തമായ ഒരു പ്രത്യേക അന്തരീക്ഷം തന്നെ അവിടെയുണ്ട്. പിന്നെ ഒരു എളിയ പശ്ചാത്തലം, പിന്നെ കൃത്രിമമൊന്നും തോന്നാത്ത ഒരു എളിയ പശ്ചാത്തലം അവിടെയുണ്ട്. പിന്നെ ഈ കലാഭവനം, അതായത് ചിത്രകലകൾ പഠിക്കുന്ന ഈ കലാഭവനത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായിട്ട് ഒരു സംഗീത ഭവനം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ സംഗീതത്തിലും പിന്നെ നൃത്തങ്ങളിലുമൊക്കെ അഭ്യസനം നൽകി വരുന്നുണ്ട്. ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു പോകുന്ന ഒരു ചെറിയ നിരത്ത് നമ്മെ രണ്ട് നാഴിക പടിഞ്ഞാറുള്ള ശ്രീനികേതനത്തിലേക്ക് നയിക്കുന്നു. വിശ്വഭാരതിയുടെ ഒരു വിഭാഗമായ ഗ്രാമീണ പുനരുദ്ധാരണത്തിൻ്റെ കേന്ദ്രമാണ് ശ്രീനികേതനം. ശാന്തിനികേതനത്തേക്കാൾ വിശാലമായ ഒരു സ്ഥലമാണത്. തങ്ങളുടെ സ്വന്തം സൃഷ്ടിപരവും പ്രായോഗികവുമായ കർമ്മ പദ്ധതികളെ കൊണ്ട് ഉറപ്പോടുകൂടി ഉത്കൃഷ്ടമായ ഒരടിത്തറമേൽ ദേശീയ ആദർശങ്ങൾ പണിയുവാൻ തൻ്റെ നാട്ടുകാരായ സഹോദരരെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ശാന്തിനികേതനത്തിലെ സംസ്കാര കേന്ദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്നതോടൊപ്പം കുഗ്രാമങ്ങളിൽ പാർത്ത് ദാരിദ്ര്യത്തോടെതിർത്ത് കാർഷിക വൃത്തി കൊണ്ടു മാത്രം ഉപജീവനം കഴിച്ചു വരുന്ന തൻ്റെ ഭൂരിപക്ഷം നാട്ടുകാരുടെ സാമ്പത്തിക സ്ഥിതിയെ കൂലങ്കഷമായി പഠിച്ച് അവരുടെ ദുരിതങ്ങൾക്കൊരു പരിഹാരം കണ്ടുപിടിക്കുവാൻ വേണ്ടിയാണ് 1922 മഹാകവി ശാന്തിനികേതനത്തോട് അനുബന്ധിച്ചുകൊണ്ട് ഇത് സ്ഥാപിച്ചത്. ഏതുതരം ഗ്രാമീണ പര്യവേഷണങ്ങൾക്കും പറ്റിയ ഒരു ഒതുങ്ങിയ ശാന്തമായ പരിസരമാണ് ശ്രീനികേതനത്തിനുള്ളത്. ഇപ്പോൾ ഈ ചാപ്റ്റർ തീർന്നു. യാത്രാസ്മരണകൾ എസ്കെ പറ്റക്കാട്ട്. അപ്പോൾ പിന്നെ അടുത്ത കെട്ടിടം കലാഭവനം, അതായത് ചിത്രകലകൾ പഠിക്കുന്ന കലാഭവനം എന്നുള്ള ഒരു കെട്ടിടം ഉണ്ടായിരുന്നു, അത് പഠിച്ചു. ഇപ്പോൾ പിന്നെയോ പിന്നെ പടിഞ്ഞാറ് ശ്രീനികേതനം എന്ന് പറയുന്ന ഒരു നിരത്തുണ്ട്. ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു പോകുന്ന ഒരു ചെറിയ നിരത്ത്,
നമ്മളെ ശ്രീനികേതനത്തിലേക്ക് നയിക്കുന്നു. അതായത് ഒരു അതൊരു കേന്ദ്രമാണ് ശ്രീനികേതനം എന്ന് പറയുന്നത്. ശാന്തി നികേതനത്തിൽ, ശാന്തി നികേതനത്തിൽ തന്നെയുള്ള ഒരു കേന്ദ്രമാണ് ശ്രീനികേതനം. അതെന്തിനാണെന്ന് വെച്ചാൽ അവിടുത്തെ ഗ്രാമീണർക്ക്, അത് അവിടുത്തെ ആ അതായത് ഈ ശാന്തി നികേതനം സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിലുള്ളവർക്കും കൂടി വേണ്ടിയുള്ള ഒരു അവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി കൂടിയുള്ള ഒരു കേന്ദ്രമാണ് ഈ ശ്രീനികേതനം. അപ്പോൾ പിന്നെ അതായത് നാട്ടുകാരെ, അതായത് നാട്ടുകാരെ സഹായിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഈ ശ്രീനികേതനത്തിനുണ്ട്. പിന്നെ ഈ അവിടുത്തെ നാട്ടുകാരെന്ന് പറയുന്നത് ദാരിദ്ര്യമായും അതായത് കുഗ്രാമങ്ങളിൽ പാർക്കുന്നവരാണ്, ദാരിദ്ര്യത്തോട് പടപെട്ടുന്നവരാണ്, കാർഷിക വൃത്തി കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് വളരെ മോശമാണ്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ കൂലങ്കുഷമായി പഠിച്ചിട്ട് അവരുടെ ദുരിതങ്ങൾക്കൊരു പരിഹാരം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ശ്രീനികേതനം കൂടി അതിൻ്റെ ഒപ്പം തന്നെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ശാന്തമായ പരിസരമാണ് ശ്രീനികേതനത്തിന് ഉള്ളത്. അപ്പോൾ ഈ ഒന്നാമത്തെ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. കുറച്ച് ചോദ്യങ്ങളുണ്ട്. ബംഗാളിലെ കാഴ്ചകൾ സ്വന്തം നാടിനെ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്തുക. എങ്ങനെയാണെന്ന് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് വായിച്ചല്ലേ, എങ്ങനെ വായിച്ചത്? അതായത് നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ പാടങ്ങളുണ്ട്, പിന്നെ എന്താണ് വാഴത്തോട്ടങ്ങൾ, പച്ചക്കറി വളപ്പുകൾ, പറമ്പുകൾ, മുളങ്കൂട്ടം, താലവൃക്ഷങ്ങൾ, തെങ്ങുകൾ, ഇതെല്ലാം തന്നെ കേരളത്തിലെ പോലെ എല്ലാം തന്നെ ആൽത്തറകൾ, ആമ്പൽക്കുളങ്ങൾ, ഇതെല്ലാം ഈ ബംഗാളിലുണ്ട്. പിന്നെ പുല്ലിമേഞ്ഞ കർഷക കുടലുകൾ ഇതെല്ലാം കണ്ടപ്പോൾ അങ്ങനെ നമുക്ക് തോന്നും ഇത് ഈ ശാന്തിനികേതനത്തിലേക്ക് പോകുന്ന വഴിക്ക് ഇതെല്ലാം ഉണ്ട്. ഇത് കാണുമ്പോൾ എന്ത് തോന്നും? ഇതൊരു കേരളത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണെന്ന് തോന്നും. സ്വന്തം നാടിനെ ഓർമ്മ വരും. അടുത്തതായിട്ട് നഗരത്തിൻ്റെ നിരന്തരമായ ഖരഖരാരവം, ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ചെറിയ നിരത്ത്, സമാനമായ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുക. ഇത്തരം പ്രയോഗങ്ങൾ യാത്രാ വിവരണത്തെ കൂടുതൽ ആകർഷണമാക്കുന്നത് എങ്ങനെയാണെന്ന് ചർച്ച ചെയ്യുക. എങ്ങനെയായിരിക്കാം? അതായത് ഇപ്പോൾ രണ്ട് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. നഗരത്തിൻ്റെ നിരന്തരമായ ഖരഖരാരവം, ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ചെറിയ നിരത്ത്. അതുപോലെ വേറെ എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? വേറെ പ്രശാന്ത മൂകമായ കുശല പ്രശ്നം, ജരാമര ബാധിച്ച പടുകിഴവൻ പാത, കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുല്ലുമാടങ്ങൾ, ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ചെറിയ നിരത്ത്. അപ്പം ഈ രണ്ട് ഉദാഹരണം കൂടാതെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി പറയുന്നത്, കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുല്ലുമാടങ്ങൾ, നഗരത്തിലെ അത് നമ്മൾ പറഞ്ഞു, പ്രശാന്ത മൂകമായ കുശല പ്രശ്നം, ജരാമര ബാധിച്ച പടുകിഴുവൻ പാത. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതിൻ്റെ, ഇത് ഈ വരികളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഈ യാത്രാ വിവരണം കൂടുതൽ ആകർഷകമായി തോന്നും അല്ലേ? കാരണം എന്താണ്? അതിൻ്റെ വർണ്ണനകളുണ്ട്, പിന്നെ വാക്മായ ചിത്രം, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ നമുക്കൊരു ഭാവനയിലൊരു ചിത്രം തോന്നും. പിന്നെ താരതമ്യങ്ങളുണ്ട്, പിന്നെ ഉപമകളുണ്ട്, അതിനകത്ത് ഒരു ആലങ്കാരിക ഭാഷയുണ്ട്, പിന്നെ ദീർഘമായ വാക്യങ്ങളാണിത്. ഇതൊക്കെ യാത്രാ വിവരണത്തെ ആകർഷകമാക്കുന്നുണ്ട്. അതായത് വർണ്ണനകളുണ്ട്, വാക്മയ ചിത്രങ്ങളുണ്ട്, താരതമ്യങ്ങളുണ്ട്, ആലങ്കാരിക ഭാഷയുണ്ട്, ഇതെല്ലാം ഈ ദീർഘവാക്യങ്ങൾ ഇതെല്ലാം ഈ യാത്രാ വിവരണത്തെ ആകർഷണമാക്കുന്നുണ്ട്. കൂടുതൽ നിങ്ങൾ പുസ്തകം നോക്കി എഴുതുക. അടുത്തത് പ്രാചീനവും അപ്രാചീനവുമായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ അടിവരയിട്ട പദങ്ങളുടെ അർത്ഥവ്യത്യാസം എന്ത്? അതായത് പ്രാചീനവും അപ്രാചീനവുമായ, അതാണ് അടിവരയിട്ടിരിക്കുന്നത്. ആ പദങ്ങളുടെ അർത്ഥവ്യത്യാസം എന്ന് പറയുന്നത് പ്രാചീനം എന്ന് വെച്ചാൽ പഴയത്, അപ്രാചീനം എന്ന് വെച്ചാൽ പുതിയത് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു ഓപ്പോസിറ്റ് വാക്കുകൾ രണ്ടും ഒരേ വാക്യത്തിൽ തന്നെ വന്നിരിക്കുന്നു. ഇതുപോലെ കൂടുതൽ ഉദാഹരണങ്ങൾ പുസ്തകം നോക്കി കണ്ടുപിടിച്ച് എഴുതുക. പിന്നെ പുല്ലുമേഞ്ഞ കുറേ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും മത്തി ഒരു വിശ്വവിദ്യാലയം, കലാഭവനം, സംഗീതഭവനം, ഗ്രാമീണ പുനരുദ്ധാരണ കേന്ദ്രം, ശാന്തി നികേതനത്തിലെ വിദ്യാഭ്യാസ രീതികളുടെ ചില പ്രത്യേകതകളാണിവ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ അതെന്തൊക്കെയായിരിക്കാം? നമുക്ക് വായിച്ചിട്ട് എന്ത് തോന്നി? ഈ ശാന്തി നികേതനത്തിലെ കലാഭവനം, ശ്രീനികേതനം അങ്ങനെയൊക്കെയുള്ള കേന്ദ്രങ്ങളെക്കുറിച്ച് വായിച്ചിട്ട് നമുക്ക് അവിടുത്തെ വിദ്യാഭ്യാസ രീതികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തോന്നിയത്? എന്തൊക്കെയായിരിക്കാം? അതായത് പ്രകൃതിയുടെ ഭാഗമായി മാറുകയാണ് പഠനം എന്ന് പറയുന്നത് അല്ലേ. പ്രകൃതിയുടെ ഭാഗമായി പഠനം മാറുന്നു. പിന്നെ എന്ത് പറയാം? ഒരു അവിടെ കലാഭവനം എന്തിനാണ്? ചിത്ര ശില്പ കലാപഠനങ്ങൾ എന്തിനാണ്? ചിത്രങ്ങൾ വരയ്ക്കുവാനും
ശില്പങ്ങൾ നിർമ്മിക്കാനുമുള്ള ഒരു കേന്ദ്രമാണ് കലാഭവനം. പിന്നെ സംഗീത ഭവനം എന്താ അവിടെ, അതെന്തിനാണ്? അത് സംഗീതം പഠിക്കാനും പിന്നെ നൃത്തങ്ങളൊക്കെ പഠിക്കുവാനുമായിട്ട്. പിന്നെയോ അവിടുത്തെ പ്രത്യേകത എന്തൊക്കെയാണ്? ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ പുണർന്ന് കിടക്കുന്നു അല്ലേ. ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും സമാധാനം എല്ലാം തമ്മിൽ പുണർന്ന് കിടക്കുന്ന ഒരു ബഹളവുമില്ല, ആരവം അങ്ങനൊന്നുമില്ല. പിന്നെയോ നമ്മുടെ ഈ ഗ്രാമീണ പുനരുദ്ധാരണ കേന്ദ്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? സാമൂഹ്യ ചുറ്റുപാടുകൾ അറിയാൻ കഴിയും, പിന്നെയും അവയെക്കുറിച്ച് പഠിക്കാം, പിന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാം, അതൊക്കെ പരിശീലിപ്പിക്കുന്നതാണ് ശ്രീനികേതനം. അതായത് ഗ്രാമീണ പഠന കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളെ കുറിച്ച് അറിയാൻ പറ്റും, പഠിക്കുവാൻ പറ്റും, സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കഴിയും. അത് പരിശീലിക്കുവാനും വേണ്ടിയിട്ടാണ് ശ്രീനികേതനം. പിന്നെയോ കുട്ടികളുടെ സമഗ്രമായ കഴിവുകളെല്ലാം വളർത്താൻ കഴിയും. അതായത് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ സമഗ്രമായ കഴിവുകളെല്ലാം തന്നെ വളർത്താൻ കഴിയും. പിന്നെയോ മാനവിക മൂല്യങ്ങളും ഉത്തരവാദിത്വ ബോധവും കുട്ടികളെ രൂപപ്പെടുത്തുന്നു. അതായത് മാനവിക മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങളും ഉത്തരവാദിത്വ ബോധവും എല്ലാം കുട്ടികളെ രൂപപ്പെടുത്തുന്നു. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതൊക്കെയാണ്. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആശയങ്ങളെല്ലാം കിട്ടും. പിന്നെ യാത്രാനുബന്ധമായി സുജാത ദേവി എഴുതിയ കത്തിലെയും SK യുടെ യാത്രാ വിവരണത്തിലെയും ആവിഷ്കാരത്തിൻ്റെ പ്രത്യേകതകൾ കണ്ടെത്തി എഴുതുക. നമ്മൾ ആദ്യ പ്രവേശകമായിട്ടൊരു യാത്രാക്കുറിപ്പ് വായിച്ചല്ലോ കത്ത് രൂപത്തിൽ. അപ്പോൾ ഈ സുജാത ദേവി എഴുതിയത് കത്താണ്, ഈ SK പറ്റക്കാട്ട് എഴുതിയത് യാത്രാ വിവരണമാണ്. ഇപ്പോൾ തമ്മിലുള്ള ഈ രണ്ടും ഒരു യാത്രയെക്കുറിച്ചുള്ള ആവിഷ്കാരം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തി എഴുതണം. എന്തൊക്കെയായിരിക്കാം പ്രത്യേകതകൾ? അതായത് സുജാത ദേവിയുടെ കത്തെന്ന് പറയുന്നത് യാത്ര അനുഭവമാണെങ്കിൽ അത് കത്ത് രൂപത്തിലാണ്. ഈ ശാന്തിനികേതനമോ സഞ്ചാര സാഹിത്യ കൃതിയിൽ വരുന്നു. അതായത് ശാന്തിനികേതനം എന്നുള്ള ഈ കൃതി സഞ്ചാര സാഹിത്യ കൃതിയിൽ വരുന്നു. സുജാത ദേവിയുടെ കത്ത് അത് ഒരു യാത്ര അനുഭവമാണെങ്കിൽ കൂടി അത് കത്ത് രൂപത്തിലാണ്. സുജാത ദേവിയുടെ കത്ത് രൂപത്തിലാണ്, SK യുടെ സഞ്ചാര സാഹിത്യവുമാണ്. പിന്നെ അടുത്തതായിരിക്കും, 2 മാസത്തെ ഹിമാലയൻ യാത്രയ്ക്ക് ശേഷമാണ് സുജാത ദേവി ഈ കത്ത് എഴുതുന്നത്. 2 മാസത്തെ ഹിമാലയൻ യാത്രയ്ക്ക് ശേഷമാണ്. പിന്നെ SK യുടെയോ ശാന്തിനികേതനത്തെ പരിചയപ്പെടാനുള്ള യാത്രയാണ്. ഈ രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച ശാന്തിനികേതനത്തെ പരിചയപ്പെടുവാനുള്ള ഒരു യാത്രയാണ് SK പൊറ്റിക്കാട്ട് നടത്തുന്നത്. സുജാത ദേവി 2 മാസത്തെ ഹിമാലയൻ യാത്രയ്ക്ക് ശേഷമുള്ള യാത്രയ്ക്ക് ശേഷമാണ് ഈ കത്ത് എഴുതിയത്. പിന്നെയോ, പിന്നെ സുജാത ദേവി പഠിച്ചത് യാത്രയിൽ നിന്ന് ഒരുപാട് അനുഭവ പാഠങ്ങൾ, അത് പഠിച്ചു, അതൊക്കെ ജീവിത പാഠങ്ങളാക്കി മാറ്റി. യാത്രയിൽ നിന്ന് സുജാത ദേവി കത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു. അതായത് ചായക്കടയിൽ ഭക്ഷണം കഴിക്കാനും സൈക്കിളിൽ പുറകിൽ സഞ്ചരിക്കാനൊക്കെ പഠിച്ചു എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ അനുഭവ പാഠങ്ങളെല്ലാം തന്നെ സുജാത ദേവി അത് ജീവിത പാഠങ്ങളാക്കി മാറ്റി, അവർ ജീവിതത്തിലെ പാഠങ്ങളാക്കി അവരത് മാറ്റി. പിന്നെയോ SK എന്തിനാണ് പോയത്? SK അറിവും അനുഭവവും തേടിയാണ് യാത്ര പോയത്. SK അറിവിന് വേണ്ടിയിട്ടും അനുഭവത്തിനും വേണ്ടിയാണ് യാത്ര പോയത്. പിന്നെ എന്താണ്, പിന്നെ ഈ SK യുടെ വരുന്നത് കേരളവുമായി താരതമ്യം വരുന്നുണ്ട്. പിന്നെ സുജാത ദേവിയുടെ കത്തിൽ ഹിമാലയൻ യാത്ര എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥ തലങ്ങളുണ്ട് അല്ലേ. ഹിമാലയൻ യാത്ര എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥ തലങ്ങൾ വരുന്നുണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഹിമാലയൻ യാത്ര എന്ന് പറയുന്ന അത്രയ്ക്ക് ക്ലേശകരമാണ്, അത്രയ്ക്ക് ഒരു ദുഷ്കരമായ ഒരു യാത്രയാണത്. അപ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങൾ ജീവിതത്തിലും വരുന്നുണ്ട്, അല്ലാതെയും വരുന്നുണ്ട്. യാത്രയിലുള്ള ബുദ്ധിമുട്ടും അല്ലാതെ നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തുമ്പോഴും ഹിമാലയൻ യാത്ര പോലെ എന്ന് പറയും. കാരണം അത്രയ്ക്ക് ദുർഘടം പിടിച്ചൊരു യാത്രയാണ് ഹിമാലയൻ യാത്ര. പിന്നെ ഭാഷാപരമായ പ്രത്യേകതകൾ അല്ലേ. സുജാത ദേവിയുടെ കത്തിൽ ഭാഷാപരമായ കുറച്ചുകൂടി വൈകാരികമായിട്ടൊരു കത്താണ്, ഒരു യാത്രാക്കുറിപ്പാണ് അവരെഴുതിയത്. മറ്റേ SK അങ്ങനെയല്ല എഴുതിയത്. അതിൽ വാക്മായ ചിത്രങ്ങളുണ്ട്, വർണ്ണനകളുണ്ട്, പ്രയോഗങ്ങളുണ്ട് അല്ലേ. വർണ്ണനകളുണ്ട്, വാക്മായ ചിത്രങ്ങളുണ്ട്, പ്രയോഗങ്ങളുണ്ട്. പിന്നെ SK ടാഗോറിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അല്ലേ. ടാഗോർ ഒരു വിശ്വവിദ്യാലയം എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് ടാഗോർ നമുക്ക് ഈ ശാന്തിനികേതനത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അത് നമുക്ക് ഈ യാത്രാ വിവരണത്തിലൂടെ നമുക്കത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ പറ്റുന്നുണ്ട്. പിന്നെയോ ദീർഘമായ വാക്യങ്ങൾ SK ഉപയോഗിക്കുന്നുണ്ട്. ദീർഘമായ വാക്യങ്ങൾ സുജാതയുടെ കത്തിൽ ചെറിയ ചെറിയ വാക്യങ്ങളാണുള്ളത്. അപ്പോൾ മനസ്സിലായോ? അത് 1-2 പ്രാവശ്യം വീഡിയോയൊക്കെ കേൾക്കണം, കാണണം, അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. പിന്നെ അടുത്ത ചോദ്യം, അടുത്തത് നമുക്ക് വി മുസഫർ അഹമ്മദ് എഴുതിയ മരുഭൂമിയുടെ ആത്മകഥ എന്നുള്ളൊരു ചെറിയ ഭാഗമാണ്, അത് നാളത്തെ
ക്ലാസ്സിലെടുക്കാം. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയാറില്ല ലൈക്ക് സബ്സ്ക്രൈബ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യണം. എന്തെങ്കിലും ക്ലാസ്സിൽ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറയണം, വീണ്ടും പറഞ്ഞു തരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ മുസഫർ അഹമ്മദിൻ്റെ മരുഭൂമിയുടെ ആത്മകഥ എന്നുള്ള ചെറിയ ഭാഗം വായിക്കാം. ശാന്തി നികേതനം എന്നുള്ള ഈ യാത്രാ വിവരണം നന്നായിട്ട് വായിക്കുക. വായിക്കാൻ അല്പം ബുദ്ധിമുട്ടൊക്കെ തോന്നും, രണ്ടോ മൂന്നോ തവണ ഇത് കേൾക്കുക, അപ്പോൾ വായന എളുപ്പമാവും. അപ്പോൾ അടുത്ത ഭാഗം വരെ എല്ലാവർക്കും നമസ്കാരം.